നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം മലയാളിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നത് കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നും കെ ബിനിമോൾ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് മാറ്റിയും വ്യാജ പ്രചരണങ്ങളുടെയും സ്വന്തം പദ്ധതികളാക്കി മാറ്റുകയാണ് സർക്കാരും ഇടത് വലത് മുന്നണികളും ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ. കേന്ദ്രം കേരളത്തിന് 60,000 കോടി തരാനുണ്ടെന്ന സർക്കാരിന്റെ വാദം തെറ്റാണെന്നും സി കൃഷ്ണകുമാർ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് LDF ഐക്യദാർഢ്യം. LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം മലയാളിയെ ലോകത്തിന്റെ നിറകിൽ എത്തിച്ചെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. അണക്കിപ്പാറ MES സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് MES സെൻട്രൽ സ്കൂളിന്റെ 10th വാർഷികാഘോഷ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്നത്. പാലക്കാട് ജില്ലക്കകത്തുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, THS അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. സ്വാഭാവികമായും ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും നമ്മളോടൊപ്പമുണ്ട്. എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുവിദ്യാലയത്തിൻ്റെ കൂടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ജില്ലയ്ക്കകത്താകെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ സ്വകാര്യ മാനേജ്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നും കെ ബിനിമോൾ പറഞ്ഞു. സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ MES സെൻട്രൽ സ്കൂൾ വൈസ് ചെയർമാൻ PM സക്കീർ ഹുസൈൻ അധ്യക്ഷനായി, നാടൻപാട്ട് കലാകാരൻ മണി താമര, സിനിമാ പ്രൊഡ്യൂസർ നൌഷാദ്, ആലത്തൂർ പഞ്ചായത്ത് അംഗം സതീഷ് കുമാർ, PTA പ്രസിഡന്റ് VS ഷാജഹാൻ, സ്കൂൾ പ്രിൻസിപ്പൽ P പ്രീത, സ്കൂൾ സെക്രട്ടറി സുലൈമാൻ ചിഞ്ചൂസ്, PRO ശ്രീജ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് മാറ്റിയും വ്യാജ പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വന്തം പദ്ധതികളാക്കി മാറ്റുകയാണ് സർക്കാരും ഇടതുവലത് മുന്നണികളും ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് February 27 പാലക്കാട് സ്വീകരണം നൽകുമെന്നും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രം കേരളത്തിന് 60,000 കോടി തരാനുണ്ടെന്ന സർക്കാരിന്റെ പ്രചരണം തെറ്റാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ പ്രധാനമന്ത്രിയുടെ പദ്ധതി വഴിക്ക് കിട്ടിയതാണെന്ന് MP പറയാൻ തയ്യാറായതെങ്കിലും ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യാം. കാരണം ആ പദ്ധതി 24,000 കോടി രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി എല്ലാ ആദിവാസി മേഖലയിലുള്ള ആദിവാസികളുടെ അരിവാരോഗം ഉൾപ്പെടെയുള്ള അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള ആ ബൃഹത്തായുള്ള പദ്ധതിയുടെ അട്ടപ്പാടിയിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബഹിഷ്കരിച്ചാണ് പാലക്കാട് MP നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ്ഖാനും കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും എല്ലാം പങ്കെടുത്ത ആ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ച ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ആളാണ് പാലക്കാട് MP. ആ MP ആണ് ആ പദ്ധതി വഴിക്ക് കിട്ടിയ അവിടുത്തെ റോഡിന്റെ നിർമ്മാണം എന്റെ നേട്ടം കൊണ്ട് എന്റെ പ്രവർത്തന ഫലമായിട്ട് ലഭിച്ചു എന്നുള്ളതിന്റെ പറഞ്ഞ് ഇന്ന് പത്രപ്രസ്താവന കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അട്ടപ്പാടിയിൽ വരുന്ന ദിവസങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഇത് പാലക്കാട് MP ശ്രമഫലമായിട്ടൊന്നുമല്ല, മറിച്ച് അട്ടപ്പാടിയിലെ ആദിവാസി മേഖല, അട്ടപ്പാടി ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ആദിവാസി മേഖലകളിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDFന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി നടത്തിയ പ്രതിഷേധം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ഇങ്ങനെ കേന്ദ്രവിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിച്ച് ഇവര് സ്വയം അവർക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കാരണങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് നമ്മളെ പറ്റി ഇവിടെ എല്ലാം യുഡിഎഫും ബിജെപിയും ഒക്കെ പ്രചരിപ്പിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളും അത് തന്നെയായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും പറയുന്നത് എത്രത്തോളം ശരിയായിരുന്നു എന്നതാണ് രാജ്യത്താകെ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി നാം കാണേണ്ടത്. സുരേഷ് അധ്യക്ഷനായിരുന്നു. എൽ ഡി എഫ് നേതാക്കളായ സണ്ണി മാസ്റ്റർ, രാജു കല്ലിങ്കൽപ്പാടം, സി തമ്പു, കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. എൽ ഡി എഫിന്റെ കിഴക്കൻ ജില്ലയിൽ നടത്തിയതെന്ന സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ബിജെപി വിരുദ്ധ അല്ലെങ്കിൽ ബിജെപി ഇതര സർക്കാരിന്റെ നയത്തിനെതിരായുള്ള നടപടികൾ അതൊരു നല്ലൊരു പരിഹാരമാണ്. സ്വാതന്ത്ര്യ സഹാബ് ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ സംസാരിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഉൾപ്പെടെ മന്ത്രിമാരും എംഎൽഎമാരും. സലീം പ്രസാദ് അധ്യക്ഷനായിരുന്നു. മുൻ എം എൽ എ സി ടി കൃഷ്ണൻ, എസ് ബഷീർ, വിൽസൺ കണ്ണപ്പൻ, എസ് രാധാകൃഷ്ണൻ, പി എം കലാധരൻ എന്നിവർ സംസാരിച്ചു. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കണ്ണമ്പ്രയിൽ നടത്തിയ ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഷയത്തെയും രാഷ്ട്രീയമായി മാത്രം കാണുന്ന യു ഡി എഫിന് ബിജെപിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ സമീപനത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഭരണമാണ് പ്രശ്നം. ജനങ്ങൾക്ക് ന്യായമായ അവകാശം കിട്ടാതെ ജനങ്ങൾ എതിർപ്പ് വന്നാൽ, ആ എതിർപ്പ് വന്നാലെങ്കിലും അടുത്ത തവണ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തോട്ട് അധികം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന ദുഷ്ടബുദ്ധിയായ ചിന്തയാണ് യു ഡി എഫിനുള്ളത്. ന്യായമായ കണക്കുകളും ഈ വെക്കുന്ന മുദ്രാവാക്യവും സംബന്ധിച്ച് പൊതുജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസിന് അറിയാഞ്ഞിട്ടല്ല, കോൺഗ്രസും യു ഡി എഫും മാറി മാറി പറയുന്നുണ്ട്. യു ഡി എഫിലെന്ന് പറഞ്ഞ എല്ലാരും പറയുന്നില്ല. കേന്ദ്രത്തിന്റെ പ്രശ്നം മാത്രമല്ല, അത് വേണമെങ്കിൽ കാരണമായി പറയാം. ഇവിടെയാണ് മുഴുവൻ കുഴപ്പമെന്നാണ് യു ഡി എഫ് പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുമ്പിൽ കണക്കുകളും രേഖകളും ഉണ്ട്. കാലങ്ങളായി യു ഡി എഫ് സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം എന്നത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളെ സഹായിച്ചു പോകേണ്ട സർക്കാർ, ഈ രാജ്യത്ത് കേന്ദ്ര നികുതികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ സംസ്ഥാനങ്ങളുടെ ചെലവിൽ ആ ചെലവിനാവശ്യമായ തുകയുടെ 55% സംസ്ഥാനം വഹിക്കുമ്പോൾ 45% കേന്ദ്രം വഹിക്കണമെന്നാണ് തത്വം. ഇതിപ്പോ പറഞ്ഞല്ല, കാലങ്ങളായിട്ടുണ്ടാവും. 100 രൂപയാണ് ആകെ ചെലവെങ്കിൽ 45 രൂപ അവർ തരണം. അവർ തരുന്നത് അവരുടെ ഔദാര്യമല്ല, ഇതിന്റെ രീതി അങ്ങനെയാണ്. സി നാരായണൻ അധ്യക്ഷനായിരുന്നു. ജെയിംസ് പടമാടൻ, എം കെ സുരേന്ദ്രൻ, എം കൃഷ്ണദാസ്, സി കെ നാരായണൻ, സി കെ ചാമുണ്ണി, കെ രതീഷ്, കെ സുലോചന, എം സുമതി എന്നിവർ സംസാരിച്ചു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്കുകൾ വിതരണം തുടങ്ങി.
പട്ടികവർഗ വിഭാഗം കുടുംബങ്ങൾക്ക് സൗജന്യമായും പട്ടികജാതി വിഭാഗം കുടുംബങ്ങൾക്ക് 75% സബ്സിഡി നിരക്കിലുമാണ് ടാങ്കുകൾ നൽകുന്നത്. രക്കാണ്ടി പട്ടികവർഗ കോളനിയിൽ നടന്ന വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ലതാ വിജയൻ, ദേവി സഹദേവൻ, സെക്രട്ടറി സി വി ഷാൻഡോ, അസിസ്റ്റന്റ് സെക്രട്ടറി മൃദുല എന്നിവർ സംസാരിച്ചു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്നാലും ഈ വാട്ടർ ടാങ്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. ഇപ്പോൾ കുടിവെള്ളം നമ്മൾ സംഭരിച്ചു വയ്ക്കുന്നതിനുള്ള പ്രത്യേക ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ടാങ്ക് ഉപയോഗപ്രദമാക്കുന്നത്. ആ ടാങ്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, മറ്റൊരാൾക്ക് കൊടുക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം, കാരണം വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ നമ്മുടെ വീടുകളിലേക്ക് ഇവിടെ എത്തിച്ചേരും. കാരണം ഇനി കണ്ണമ്പ്ര വരെ നിങ്ങൾ വന്നു ഒരു ടാങ്ക് കൊണ്ടുവരാൻ കയ്യിൽ ഒതുങ്ങുന്ന സാധനമല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കോളനികളിലെ നമ്മുടെ രണ്ട് കോളനികളിലും ഇറക്കി കൊണ്ട് തന്നെ നല്ല ഒരു കാര്യം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. പ്രശസ്തമായ മണ്ണാർക്കാട് ഉയർക്കുന്ന ഭഗവതി ക്ഷേത്ര പൂരം February 18 മുതൽ 25 വരെ നടക്കും. പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ അലിപ്പറമ്പ് ശിവനാമ പൊതുവാൾ സ്മാരക വാദ്യ പ്രവീണ പുരസ്കാരം പാഞ്ഞാൾ വേലിക്കുട്ടിക്കും സാമൂഹിക പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ പുരസ്കാരം അധ്യാപകനും കർഷകനുമായ പള്ളിക്കുറുപ്പ് കാതിരോളിൽ മാത്യു മാസ്റ്റർക്കും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ, ജനറൽ സെക്രട്ടറി എം പുരുഷോത്തമൻ, പി കെ മോഹൻദാസ്, പി ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദിവസേനെ കുന്തിപ്പുഴയിലുള്ള രണ്ടനെ നേരത്തെ ദേവിയുടെ ആറാട്ട്, അതേപോലെ വിവിധ വാദ്യകലാകാരന്മാരുടെ വാദ്യസമന്വയങ്ങള്, ക്ഷേത്രകലകള്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കലാപരിപാടികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷവും പൂരാഘോഷം മികച്ച രീതിയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു പൂരങ്ങളെന്ന് വ്യത്യസ്തമായ ചില ആചാരങ്ങൾ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിവാസി സമൂഹത്തിന് മാത്രമായി തുടങ്ങി വെച്ച കഞ്ഞിവാർത്ത ഇന്ന് സമൂഹ സദ്യയായി 10,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുന്തിപ്പുഴയുടെ ഓരത്ത് നടത്തുന്നുണ്ട്. ഈ വർഷവും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മണ്ണാർക്കാട് പ്രദേശത്ത് പാലക്കാട് വളയാർ ചുരം വഴി വന്ന വിവിധ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്, കന്നഡ, ആന്ധ്ര ഭാഗങ്ങളിൽ നിന്നുള്ള ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതി വാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. എം സുലൈമാൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അൻവറുദ്ദീൻ, മോഹൻദാസ് പറമി, ചന്ദ്രൻ പുതുക്കോട്, ആസിയ റസാഖ്, ഷാക്കിർ പുലാപ്പറ്റ, ബാബു തരൂർ എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ ശമ്പളം പറ്റിക്കൊണ്ട് ഇവിടെ സേവനം ചെയ്യേണ്ട ഡോക്ടർമാർ ജനങ്ങളെ ഏറ്റവും അധികം ദ്രോഹിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ കാരണം ഇത് കെടുകാരസിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു ലിസ്റ്റ്, ഒരു ഡസൻ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ തരാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ പോയി അന്വേഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലാബിൽ സ്ഥിരം ജീവനക്കാരുണ്ടോ? താൽക്കാലിക ജീവനക്കാർ വരുന്ന ലാബിലുള്ള ആളുകളോട് പെരുമാറുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറയണം. മോശമായ പെരുമാറ്റമാണ്. രോഗം കൊണ്ടും വിഷമം കൊണ്ടും പ്രയാസപ്പെട്ട് ഒരു എന്തെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞ് വരുന്ന പാവപ്പെട്ട രോഗികളോട് വളരെ മോശമായി പെരുമാറുന്നത്, അവരെ പരിഹസിക്കുന്നവർ, അവരെ ചീത്ത വിളിക്കുന്നവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം മലയാളിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നത് കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നും കെ ബിനിമോൾ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് മാറ്റിയും വ്യാജപ്രചരണങ്ങളുടെയും സ്വന്തം പദ്ധതികളാക്കി മാറ്റുകയാണ് സർക്കാരും ഇടത് വലത് മുന്നണികളും ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ. കേന്ദ്രം കേരളത്തിന് 60,000 crore തരാനുണ്ടെന്ന സർക്കാരിന്റെ വാദം തെറ്റാണെന്നും പി കൃഷ്ണകുമാർ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും
ഡൽഹിയിൽ നടത്തിയ സമരത്തിന് എൽ ഡി എഫ് ഐക്യദാർഢ്യം. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. We'll be right back.